എന്ന് പറഞ്ഞു. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ, ഈ ആയുധങ്ങളും മഹിമകളൊക്കെ കിടക്കുന്നത് ദേവന്മാരുടെ കയ്യിലാണ്, ദേവന്മാരുടെ കൂട്ടത്തിൽ മിടുക്കനാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ കയ്യിലാണ് എല്ലാ അസ്ത്രങ്ങളുടെയും സമാഹാരം കിടക്കണതേ. അതുകൊണ്ട് ഉണ്ണി എന്ത് ചെയ്യണം, വേണ്ടത് എന്താ ചോദിച്ചാൽ, ഇന്ദ്രേഹി അസ്ത്രാണി ദിവ്യാനി സമസ്താനി ധനഞ്ജയ. ഇന്ദ്രൻ്റെ കയ്യിൽ എല്ലാവിധ അസ്ത്രങ്ങളും ഇന്ദ്രൻ്റെ കയ്യിലിരിക്കണ്ടേ. എവിടെ നിന്ന് കിട്ടിയെന്നറിയോ, പണ്ട് വൃത്രാൽ ഭീതൈർ ബലം, പണ്ട് വൃത്രനെ കൊല്ലാൻ പുറപ്പെട്ട സമയത്തൊക്കെ കൊടുത്തും കിട്ടിയും വാങ്ങിയും വെച്ച് പല ജാതി ദിവ്യങ്ങളായ ആയുധങ്ങൾ ആരുടെ കയ്യിലിരിക്കുന്നുണ്ട്, ഇന്ദ്രൻ്റെ കയ്യിൽ. ഈ വൃത്രനെയൊക്കെ വജ്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ വളരെ അപൂർവമായിട്ട് വളരെ വിശേഷമായിട്ടുള്ള അസ്ത്രങ്ങളാണ് അതൊക്കെ. ഇന്ദ്ര ശക്രേ സമർപ്പിതം, ഇതൊക്കെ ഋഷീശ്വരന്മാരും ദേവന്മാരും കൊണ്ടുപോയിട്ട് ഇന്ദ്രന് സമർപ്പിച്ചതാണ് അന്ന് വൃത്രവധത്തിന്. അതൊക്കെ ഇന്ദ്രൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തനി അതൊക്കെ ഉണ്ടല്ലോ ആ പറഞ്ഞ ആയുധങ്ങളെ, തന്യേകസ്ഥാനി സർവാണി തത്തസ്ത്വം പ്രതിഫലിച്ച്, അവിടെ ചെന്ന് ഇന്ദ്രനെ ചെന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ച് അതൊക്കെ വാങ്ങിയിട്ട് വന്നോളൂ. ഏതൊക്കെ ഈ ആയുധങ്ങൾ ഉണ്ണി വാങ്ങിയിട്ട് വരണം. ശക്രമേവ പ്രതിപദ്യസ്വ, ഇന്ദ്രനെ തന്നെ ചെന്ന് ആശ്രയിക്കൂ. ഇന്ദ്രനെ ചെന്ന് കണ്ടാൽ എല്ലാം കിട്ടും, പക്ഷേ ഇന്ദ്രൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് ശക്രമേവ പ്രതിപദ്യസ്വ, ശക്രനെ ചെന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കും ഉണ്ണി. എന്നിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് തേ അസ്ത്രാണി പ്രദാസ്യതി, ഇന്ദ്രൻ പ്രസാദിച്ചാൽ ഇന്ദ്രൻ്റെ കയ്യിലിരിക്കണ എല്ലാ ദിവ്യാസ്ത്രങ്ങളും ഇന്ദ്രൻ തരും. അതുകൊണ്ട് എന്ത് ചെയ്യണം ഉണ്ണി, ഇപ്പം തന്നെ പുറപ്പെട്ടോളൂ. എങ്ങനെ, ദീക്ഷിതോ അദ്യൈവഗച്ഛത്വം ദ്രഷ്ടും ദേവം പുരന്തരം, ഇന്ന് എന്നെ പൊയ്ക്കോളൂ, ആരെ കാണാൻ, ഇന്ദ്രനെ കാണാൻ. യുധിഷ്ഠിര മഹാരാജാവ് വേദവ്യാസര് കൊടുത്ത പ്രതിസ്മൃതി വിദ്യ ധരിച്ച് വെച്ച് ഉപാസിച്ച് ആ വിദ്യയുടെ വെളിച്ചത്തിൽ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോവാൻ ഇന്ദ്രപുത്രനായ അർജുനനെ പറഞ്ഞ് ചട്ടം കെട്ടി ഇന്ദ്ര തീരുമാനമാക്കി ഉറപ്പിച്ചു. അപ്പോൾ ഈ എന്നിട്ട് പറയുകയും ചെയ്തു, ഇത് കേട്ടപ്പം നമ്മൾ ഈ ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകണം, ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം, എന്നിട്ട് വേണം ആയുധം കൊണ്ട് വേണം ഇനിയുള്ള ക്രിയകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പം സന്തോഷമായി. ഇദ്ദേഹം എന്ത് ചെയ്തു, നിദേശാൽ ധർമ്മരാജസ്യ ദ്രഷ്ടുകാമ പുരന്തരം, ഇന്ദ്രനെ കാണാൻ മോഹമായിട്ട് ഇന്ദ്രനെ കാണാൻ തീരുമാനിച്ചിട്ട് അർജുനനും പുറപ്പെട്ടു. എങ്ങനെയാണ് പുറപ്പെട്ടതെന്നറിയോ, പ്രാതിഷ്ഠത എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു, പ്രാതിഷ്ഠത പറഞ്ഞാൽ പ്രസ്ഥിതവൻ എന്നർത്ഥം. പുറപ്പെട്ടു, എങ്ങോട്ട് പുറപ്പെട്ടു, നേരെ ആ ഇന്ദ്രനെ കാണാനായിട്ടേ. ഇന്ദ്ര തപസ് ചെയ്താലല്ലേ ഇന്ദ്രനെ കിട്ടുള്ളൂ. ഇന്ദ്രനെ കാണാനായിട്ട് പുറപ്പെട്ടു. പ്രാതിഷ്ഠത മഹാബാഹു പ്രഗൃഹീത, ഏട്ടൻ്റെ ആ വഴി കൂടി ഏട്ടൻ എന്ന വെളിച്ചം ധരിച്ചിട്ട് പ്രതിഗൃഹീത ശരാസന, കയ്യിൽ എന്തുണ്ട്, ശരാസനം. ശരാസനം, ശരം എന്ന് പറഞ്ഞാൽ അമ്പ്, ശരാസനം ആസനം അമ്പിരിക്കുന്ന സ്ഥലം. അമ്പ് എവിടെ ഇരുത്തിയിട്ടയക്കുക, അമ്പിങ്ങനെ വെറുതെ എടുത്തെറിഞ്ഞിട്ട് കാര്യമുണ്ടോ, ഇല്ല. അമ്പ് ഇരുത്തി അയക്കണതിൻ്റെ പേരാണ് ശരാസനം. എന്നുവെച്ചാൽ വില്ല്, ശരാസനം എന്ന് പറഞ്ഞാൽ വില്ല്, ശരം എന്ന് പറഞ്ഞാൽ അമ്പ്. അപ്പോൾ ശരാസനവും കൂടി ആയിട്ടാ, വെച്ചാൽ വില്ലും കൂടി കയ്യിലെടുത്തിട്ടാണ് ആര് പോയത്, ഇന്ദ്രൻ പോയത്, അർജുനൻ പോയത്. എന്താ കാരണം, അർജുനൻ വില്ലാളി വീരനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ അപ്പോൾ എന്താ പറയുക, പിന്നെ വീണ വായിക്കണവരെവിടെ പോകുമ്പോഴും പുസ്തകം കൊണ്ടുപോവുക, വീണ വായിക്കണവർ വല്ല ദിക്കിലേക്ക് വല്ല പരിപാടിക്ക് മുമ്പ് അവരവരുടെ വീണയും കൊണ്ടല്ലേ പോവുക. മദ്ദളം കൊട്ടി ശീലിച്ച മഹായോഗ്യനായി മദ്ദളം കൊട്ടനയാൾ അദ്ദേഹം പോകുമ്പോൾ മദ്ദളം കൊണ്ടുപോകും. എന്താ കാരണം, അദ്ദേഹത്തിൻ്റെ ഉപകരണമാണത്, ശരിയല്ലേ ഇത്. അപ്പോൾ ഓരോരോ അതുപോലെ ഈ അർജുനൻ നല്ല പട്ടാളക്കാർ പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക, പട്ടാളക്കാർ അതിർത്തിയിലേക്ക് യുദ്ധത്തിന് പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക, മുളവടിയല്ലോ, തോക്കല്ലേ. എന്താ കാരണം, അത് ഇല്ലാണ്ട പറ്റില്ല, അവർക്ക് പ്രയോഗിക്കാനുള്ളതാണത്. പോലീസുകാരൻ പ്രകടനക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പോവുക, നിലവിളക്കായിട്ടാ. പോലീസുകാരനെ പ്രകടനക്കാരുടെ നിലവിളക്കായിട്ട് അത്രയും പോകണത്, എങ്ങനെ ഉണ്ടാവും, നിലവിളക്കായിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, നാരായം പിടിച്ചിട്ട് കേസാവും പിന്നെ. അപ്പോൾ ഓരോരുത്തരും ഒരു ദിക്കിക്ക് പോകുമ്പോൾ, അപ്പോൾ അർജുനൻ ഒരു വില്ലാളി വീരനെന്ന് പേരെടുത്തിയ ആളായതുകൊണ്ട് അർജുനൻ എവിടെ പോകുമ്പോൾ എന്ത് കൊണ്ടുപോകും, ഈ ഗാന്ധീവ പണ്ട് ഖണ്ഡഭവനം ദഹിപ്പിക്കുന്ന സമയത്ത് അഗ്നി പ്രത്യേകം പറഞ്ഞ് കൊടുത്ത് ഏൽപ്പിച്ചതാണ് ഈ ഗാന്ധീവം. കയ്യിലിരിക്കട്ടെ, നന്നാവും, മിടുക്കാവും, കേമാവും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് കൊടുത്തൊരു വലിയ പുണ്യമുള്ള വസ്തുവാണേ. അപ്പം അത് കൈ പിടിച്ചിട്ടാണ് ആര് പുറപ്പെട്ടത്, ഇന്ദ്രൻ്റെ അടുത്ത്. ഇന്ദ്രനെ കാണാൻ പോണ സമയത്ത് പ്രാതിഷ്ഠത മഹാബാഹോ പ്രഗൃഹീതശരാസനായിട്ട് വില്ലും അമ്പുമൊക്കെ കയ്യിലെത്തിയിട്ട് പോകും, അങ്ങോട്ട് പുറപ്പെട്ട് പോവുകയും ചെയ്തു. ഈ പോണ സമയത്ത് ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അർജുനൻ സങ്കല്പിച്ചത് എന്താണെന്നറിയോ, വധായ ധർത്തരാഷ്ട്രാണാം, അവിടുന്ന് പോകുമ്പോഴേ തന്നെയാണ് വിചാരം, എന്താ വധായ ധർത്തരാഷ്ട്രാണാം നിശ്വസ്യ
അതാണ്ട് ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലാനായിക്കോട്ടെ, ഇതൊക്കെ ഈ ഉത്സാഹമൊക്കെ എന്തിനുള്ളതാണ്? ധാർത്തരാഷ്ട്രാണാം വധായ. എന്നിട്ട് നല്ലോണം ഉള്ളിലിങ്ങനെ അതല്ലേ പറയുന്നത്, നിശ്വസ്യ ഊർധ്വം ഉദീക്ഷേച്ച. നിശ്വസ്യ പറഞ്ഞാൽ ഈ ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഒരു ലക്ഷ്യബോധമുണ്ട് കൗരവന്മാരുടെ കാര്യം നേരിയാക്കുക എന്നുള്ളതിൽ. ഒരു ലക്ഷ്യബോധത്തോടെയാണ് അർജുനൻ എന്ത് ചെയ്തത്? നിശ്വസ്യ ഊർധ്വം നിരീക്ഷ്യ, മുകളിലേക്ക് നോക്കിയിട്ട് നല്ലോണം നിശ്വസിച്ചിട്ട് ആ വഴിയുണ്ടാവും, ആ ഒരു വഴിയുണ്ടാവും എന്നുള്ള മട്ടിലൊരു ആത്മവിശ്വാസത്തോടുകൂടി ദീർഘനിശ്വാസം പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഇന്ദ്രനെ കാണാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പോണ സമയത്ത് ഈ ഇവിടെ പാണ്ഡവന്മാരുടെ അടുത്ത് നിന്ന് പോവുകയാണല്ലോ പാണ്ഡവന്മാരെല്ലാവരും. അർജുനൻ പോകുമ്പം ഒരു സങ്കടമുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ, അർജുനൻ എല്ലാവർക്കും പ്രിയങ്കരനാണ്. പിന്നെ അർജുനൻ ഉണ്ടെങ്കിൽ ഒരു രസമുള്ള വർത്തമാനം പറയുമ്പോഴൊക്കെ നടക്കിയിരുന്ന എന്തെങ്കിലും നേരെ പോക്ക് പറഞ്ഞിട്ട് അർജുനൻ്റെ മിടുക്കും കേമത്തൊക്കെ എല്ലാവർക്കും വലിയ കാര്യമാണ് അർജുനെ. അപ്പോൾ അതുകൊണ്ട് ഈ അർജുനൻ പോണ സമയത്ത് പാഞ്ചാലിയാണ് ആദ്യം എന്ത് കൊടുത്തത്? യാത്രാമംഗളം ആശംസ. പോണ ആൾക്ക് ആശംസ കൊടുക്കണമല്ലോ. പാഞ്ചാലി അടുത്തേക്ക് വന്നിട്ട് പറയും ചെയ്തു, എത്തേ കുന്തീ മഹാബാഹോ ജാതസ്യൈ ഛൽ ധനഞ്ജയ. അങ്ങ് ജനിച്ച സമയത്ത് അങ്ങയുടെ അമ്മ കുന്തീ ദേവി എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതൊക്കെ അങ്ങക്ക് തരാവട്ടെ. ആര് പറഞ്ഞു? അങ്ങേ പെറ്റ സമയത്തെ അങ്ങയുടെ അമ്മ കുന്തിദേവി ആഗ്രഹിച്ച മോഹങ്ങളും കേമത്തങ്ങളും ഒക്കെ ഇല്ലേ, അതൊക്കെ എന്നെന്താ തത്തേ അസ്തു സർവം കൗന്ദേയ യഥാച സ്വയം ഇച്ഛ. അങ്ങക്ക് അതൊക്കെ തരാവട്ടെ. പാഞ്ചാലിയുടെ പകരം ആശംസയാണ്. എന്താ അങ്ങയുടെ അമ്മ എന്തൊക്കെയാണ് മോഹിച്ചത്? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മരുവോളം അമ്മ മോഹിച്ചതിനെ കുറിച്ച് പറയൂ. പാഞ്ചാലി പറഞ്ഞത് ഇപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ എന്താണോ മോഹിച്ചത് അതൊക്കെ തരാവട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ അത് തരാവാണ്ട പോട്ടെ എന്നല്ലേ പറയുക. ഇത് ആ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു വെച്ചാൽ അതൊക്കെ അങ്ങക്ക് സാധിക്കട്ടെ ധനഞ്ജയ. മാത്രമല്ല അസ്ത്ര മാസ്മാകം ക്ഷത്രിയകുലേ. എന്നിട്ട് പാഞ്ചാലി ലേശം എന്നാ ഒരു ഒരു പിന്നെ പാഞ്ചാലിക്ക് ഒരു ലേശം ഒരു വേവലാതി ഉള്ളൊരു രാമരക്ഷമൊക്കെ ഉണ്ട്. എന്നിട്ട് പാഞ്ചാലി പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? അങ്ങയുടെ അമ്മ എന്തൊക്കെയാണ് മോഹിച്ചത് വെച്ചാൽ അതൊക്കെ നടക്കട്ടെ. പിന്നെ എനിക്കൊരു പ്രാർത്ഥന എന്താ ചോദിച്ചാൽ, നമ്മൾക്ക് ഇനി ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നമ്മളിനി ക്ഷത്രിയന്മാരായിട്ട് ജനിക്കാണ്ടിരിക്കട്ടെ. വല്ല നമ്പൂരാരായിട്ട് വല്ല ഇല്ലത്തെ ജനിച്ചാൽ മതി. എന്താ കാരണം? ഞാൻ നാമം ചൊല്ലിയും നമസ്കരിച്ചും ഭാഗവതം വായിച്ചും. അങ്ങനെ പറഞ്ഞില്ല. അതെ പാഞ്ചാലിയുടെ ഉള്ളിലത്തെ ഒരു ഒരു ചെറിയൊരു അമരീഷം ചേർത്ത് എന്താ ക്ഷത്രിയന്മാരാണ് എന്ന് പറഞ്ഞ എല്ലാ അലങ്കാരങ്ങളും ഉണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അത്? ഈ ആടിൻ്റെ കഴുത്തിലത്തെ ഈ സാധനം പോലെയാണ്. എന്തുപോലെ ആടിൻ്റെ കഴുത്തിലത്തെ ഒരു സാധനം കണ്ടിട്ടില്ല? ഇങ്ങനെ അകിട് പോലെ ഉണ്ടാവും, പക്ഷെ അത് കറക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? അതിനെക്കൊണ്ടൊരു ഉപകാരമില്ല. ഇന്നൊരു ഉപമ പറയാറുണ്ട് പുസ്തകങ്ങളിലൊക്കെ എന്ന് പറഞ്ഞ മാതിരി, നമ്മൾ ക്ഷത്രിയന്മാരാണ്. ഗണ്ടീവുണ്ട്, ഗതിയുണ്ട്, വില്ലുണ്ട്, അമ്പുണ്ട്, വാളുണ്ട്, വീരതയുണ്ട്, ശൂരതയുണ്ട്, പരാക്രമമുണ്ട്, മഹിമയുണ്ട്, സൗന്ദര്യമുണ്ട്, മിടുക്കുണ്ട്, ബലമുണ്ട്, തേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ബഹുമാന്യതയുണ്ട്, ഒക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകൊണ്ടൊരു ഗുണവും കുടുംബത്തേക്കില്ല. നമ്മളിവിടെ കാട്ടിൽ പുല്ലും പറിച്ച് ശരിയല്ലേ ഇത്? അപ്പോൾ അത് ആലോചിച്ചിട്ടാ പാഞ്ചാലിക്ക് നല്ല മുഷിച്ചിലുണ്ട് പാഞ്ചാലിയുടെ ഉള്ളിൽ. അതുകൊണ്ട് ആ പാഞ്ചാലി എടുത്ത് പറഞ്ഞു, എന്താ ചേച്ചാ മാസ്മാകം ക്ഷത്രിയകുലേ ജന്മകശ്ചിത് അതാവാപ്പുന്നു ഇയാൽ. ഇനിയിപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, നമ്മളൊന്നും ഇനി ക്ഷത്രിയന്മാരുടെ കുടുംബത്തിൽ താമസിക്കാൻ ജനിക്കാണ്ടിരിക്കട്ടെ. ബ്രാഹ്മണേഭ്യോ നമോ നിത്യ ബ്രാഹ്മണരേ, നിങ്ങൾക്കൊക്കെ നമസ്കാരം. ചന്ദർത്ഥം പാഞ്ചാലി ഇങ്ങനെ കൊള്ളിച്ച് പറയണേ, ബ്രാഹ്മണരായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞില്ല, നമ്മളിനി ക്ഷത്രിയന്മാരുടെ വംശത്തിൽ ജനിക്കാണ്ടിരിക്കട്ടെ, ബ്രാഹ്മണർക്കൊക്കെ നമസ്കാരം പറയുക. ഞാൻ ചന്ദർത്ഥം ഞാൻ അടുത്ത തവണയിട്ട് ജനിക്കുകയാണെങ്കിലേ ഈ കുപ്പായത്തിൽ വേണ്ടാന്ന്, മറ്റേ ജാതി കുപ്പായ ആയിക്കോട്ടെ എന്ന്. അതുകൊണ്ട് എന്താവട്ടെ, യേഷാം ഭൈക്ഷേണ ജീവിക. അങ്ങനെ ബ്രാഹ്മണനായിട്ട് ജനിച്ചു വെച്ചാൽ ഭൈക്ഷേണ ജീവിക, ഭിക്ഷയെടുത്ത് ജീവിക്കാലോ. ഇപ്പം നമുക്ക് അതും പയ്യാ. എന്ത്? ഇപ്പം നമുക്കിപ്പോൾ മറ്റേ ആധാർ കാർഡിലൊക്കെ പേര് മറ്റേതല്ലേ. എന്ത്? എന്താ പേര്? ആ യുധിഷ്ഠിരൻ പി കെ. പി കെ പറഞ്ഞാൽ പാണ്ഡുകുന്തി കണ്ടിട്ടില്ലേ, യുധിഷ്ഠിരൻ പി കെ. അല്ല അതിൻ്റെ അടിയിൽ എന്താ എഴുതിയത്? ജാതി ക്ഷത്രിയൻ. അതുകൊണ്ട് പിന്നെ ഭിക്ഷ എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നാലും കാർഡ് നോക്കുമ്പോൾ ക്ഷത്രിയനായാലും എന്നിട്ട് പിച്ചത് എൻ്റെ എന്നാൽ നമുക്ക് ബ്രാഹ്മണൻ വെച്ചാൽ അതെങ്കിലും പറ്റിയിരുന്നു, പാഞ്ചാലി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബ്രാഹ്മണേഭ്യോ നമോ നിത്യം, ബ്രാഹ്മണർക്കൊക്കെ നിത്യം നമസ്കാരം. യേഷാം ഭിക്ഷേണ ജീവിക, അവർക്കൊക്കെ ഭിക്ഷെടുത്ത് ജീവിക്കാലോ എന്നും പറഞ്ഞു. ഇതമ്മേ പരമം ദുഃഖം യസ്സ പാപ സുയോധന. അതന്നെ പാഞ്ചാലി അത് പറഞ്ഞത്, എൻ്റെ എൻ്റെ ഭർത്താവേ അങ്ങോട്ട് പറയച്ച് എനിക്ക് ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ അരിച്ച് കയറുക കാലിൻ്റെ മുകളിൽ കൂടി. ഏതാലോചിക്കുമ്പം? അതിങ്ങനെ ആലോചിക്കുമ്പോളേ അത് ആലോചിക്കാണ്ടിരിക്കുമ്പം ഒരു ആശ്വാസം. അതിങ്ങോട്ട് ആലോചിക്കുമ്പോഴേക്ക് ഇങ്ങനെ കിതയ്ക്കണു, ചുണ്ടിങ്ങനെ വിറയ്ക്കണു, മുടി ഇങ്ങോട്ട് കെട്ട അഴിയണു. ഏത്? പാഞ്ചാലി എങ്ങനെ മുറുക്കി കെട്ടി മറ്റേ കമ്പിയിട്ട് കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റിയതാണെങ്കിൽ പോലും ഇതിങ്ങോട്ട് ആലോചിക്കുമ്പോഴേക്ക് എന്താ അഴിയും?
മുടി കെട്ടഴിയും, കൈയിങ്ങനെ വിറയ്ക്കും, ചുണ്ടിങ്ങനെ ചലിക്കും, ആകെ ഇങ്ങനെ വയറക്കും കെതയ്ക്കും, ആകെ കൂടി ആ പാഞ്ചാലി പാഞ്ചാലി അന്ന് അനുഭവിച്ച ആ വേദനയുടെ ഒരു പ്രകമ്പനം ഇപ്പോഴും പോണില്ല എന്നാണ്. എന്താ പറഞ്ഞത്? അന്ന് ഇപ്പം അതൊന്നും ഇല്ല. അന്ന് നമ്മളിപ്പോൾ സ്വപ്നത്തിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചാകുമ്പോൾ ഉറങ്ങി എണീക്കാറായ സമയം ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരു പുലി നമ്മുടെ ദേഹത്തേക്ക് അങ്ങോട്ട് ചാടി. ആ നാട്ടിലെ സാധനം ഇല്ല, ആകെ ഒരു പുലി നമ്മൾ തന്നെ ഉള്ളു. എന്നിട്ട് പുലി എവിടേക്ക് ചാടി? നമ്മുടെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് ചാടി. ചാടിയപ്പോൾ ആ ചാടിയതിൻ്റെ പരാക്രമത്തിൽ നമ്മളെന്ത് ചെയ്തു? ഉരുണ്ട മറിഞ്ഞ കട്ടിലിൻ്റെ മുന്നിൽ വീണു. വീണപ്പോൾ ഉണർന്നു. ഉണർന്ന് കണ്ണ് തിരുമ്പി നോക്കിയപ്പോൾ ആരില്ല, പുലി ഇല്ല, കരടി ഇല്ല, ഒന്നുമില്ല. പക്ഷേ കിതപ്പ് അപ്പോഴും പോയിട്ടില്ല. ഇത് അതേത് കിതക്കല? സ്വപ്നത്തിൽ കണ്ട പുലിയെ കണ്ട് പേടിച്ചതിൻ്റെ കിതക്കൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലും കുറച്ച് നേരം കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി പണ്ട് ആ പാണ്ഡവന്മാരുടെ പത്നി പാണ്ഡവന്മാർ നോക്കി നിൽക്കെ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ കിടന്ന് നരകിച്ച് വിഷമിച്ച് അന്ന് വിഷമിച്ചതാണ്. ഇന്നിപ്പോൾ ആ വിഷമമൊന്നുമില്ല. എങ്കിലും അത് ആലോചിക്കുമ്പം അന്നത്തെ ആ ഒരു വേവലാതി ഇന്നും പാഞ്ചാലിയുടെ അടുത്തേക്ക് കയറി വരണ്ടേ. അതുകൊണ്ടാണ് പാഞ്ചാലി പറഞ്ഞു, ഇതമ്മേ പരമം ദുഃഖം, എനിക്കതാണ് സഹിക്കാൻ പറ്റാത്തത്. ഏത്? യസ്സ പാപസുയോധന, ആ ദുഷ്ടൻ ദുര്യോധനൻ ദൃഷ്ടുവാമാം ഗൗരിതി പ്രാഹ പ്രാഹ സൻരാജ സംസതി. അവൻ എന്നെ കണ്ടിട്ട് പശു പശു ഇവളുതാ കാളയാണ് പശുവാണ് എന്നെ നോക്കി പശു പശു എന്ന് വിളിച്ചത് ആര്? പാഞ്ചാലിയെ നോക്കിയിട്ട് പശു ചേർത്ത് എന്താ? പശുവിനെയല്ലേ കയറിട്ട് വലിക്കലും തല്ലി ഓടിക്കലും ഒക്കെ പതിവ്. അതുകൊണ്ട് അന്ന് ദൃഷ്ടുവാമാം ഗൗരിത്തി ഗൗച്ച പശു എന്നെ കണ്ട് എന്നെ ആ കാട്ടാളന്മാരുടെ നടുക്കിട്ടിട്ട് സഭയിൽ എവിടെ രാജ്യസംസതി ഒറ്റയ്ക്ക് അടുക്കളയെന്നോ പാർത്ത വരമ്പത്തുനിന്നോ ബസ് സ്റ്റാൻഡിൻ്റെ വളവെന്നൊന്നുമല്ല. എന്ത്? ആരും കേൾക്കാത്ത ദിക്കുന്ന എവിടെന്നെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പം കണ്ടിട്ടില്ല ചില സ്ത്രീകളൊക്കെ വൈകുന്നേരം പണി കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും അന്തല്ലാത്ത മതിലിൻ്റെ വക്കുന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് തല്ലി കൊള്ളാത്തവൻ സൂക്കട് ഉണ്ടല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ അപ്പം നമുക്കെന്തേ ഉള്ളൂ? ഏതോ വിവരമില്ലാത്തവന്മാരെ ജാതി കുറേ ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയാൻ പറ്റും. രാജ്യസംസതി വലിയ വലിയ യോഗ്യന്മാരിരിക്കുന്ന സഭയിൽ വെച്ചിട്ടാണ് എന്നെ എന്ത് വിളിച്ചത്? ഗൗരിത്തി പശു എന്ന് വിളിച്ചതേ. അത് തസ്മാൽ ദുഃഖാതിതം ദുഃഖം ഗൗരിതി ഇതിമേമതി. എന്നെ ആ വിളിച്ച് ആ പേര് വിളിച്ച് ആ ഒരു അതിനേക്കാളൊരു ദുഃഖം എനിക്ക് വേറൊരു ദുഃഖം പിന്നെ ഉണ്ടാവണമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അതിങ്ങനെ ആലോചിക്കുമ്പം ഐ പാഞ്ചാലി പറഞ്ഞു. അതുകൊണ്ടാണ് പാഞ്ചാലി പറഞ്ഞു നമ്മളിനി ക്ഷത്രിയന്മാരായിട്ട്. അപ്പോൾ പാഞ്ചാലിക്ക് അന്ന് അങ്ങനെ ദുഃഖം ഉണ്ടായതിൻ്റെ പരിഹാരം ചെയ്യേണ്ടവരാണ് ആര്? ഈ പാണ്ഡുപുത്രന്മാർ. പക്ഷെ അവരന്ന് ധർമ്മം 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 എന്നും പറഞ്ഞിട്ട് അനങ്ങാണ്ട് നിന്ന്. അതിൻ്റെ ഒരു അസ്ഖ്യത ആർക്ക് തീരണില്ല. പാഞ്ചാലിക്ക് ഭർത്താക്കന്മാരുടെ ബഹുമാനക്കുറവുണ്ടായിട്ടോ സ്നേഹക്കുറവുണ്ടായിട്ടോ ഒന്നുമല്ല. മറ്റേത് ഇങ്ങോട്ട് ആലോചിക്കുമ്പം ഒരു മാനുഷിക പ്രശ്നമാണത്. ഏത്? ഒരു മനുഷ്യന്മാരുടെ മനസ്സാ അങ്ങനെ തന്നെയല്ലേ. അതാലോചിച്ചിട്ടാണ് എത്തൽ പരിഷതോ മധ്യേ, ആ സഭയിൽ വലിയ വലിയ പരിഷത്ത് പറഞ്ഞ സഭ, ആ സഭയുടെ നടുക്ക് വെച്ചിട്ടല്ലേ എന്നോട് പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞത് എന്നെക്കുറിച്ച്? എന്തൊക്കെ ചീത്തത്വങ്ങളാണ് പറഞ്ഞത്? അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കിങ്ങോട്ട് സഹിക്കണില്ല. അതുകൊണ്ടേ അങ്ങ് ഏതായാലും പോണ സമയത്ത് ഞാൻ ഇനി അധികമൊന്നും പറഞ്ഞ് അങ്ങനെ ഒരു നല്ല ദിക്കു പോകുമ്പോൾ ദുബായിക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ നിലവിളിച്ച് അവലാദ്യം വേവലാദ്യം പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു വിഷമാവില്ലേ? അങ്ങനെ പറയില്ലേ നമ്മുടെ നാട്ടിൽ? അതേ മട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു യാത്രയ്ക്കൊരു ദിക്കിലേക്കൊരു കാര്യത്തിന് ഉദ്ദേശിച്ച് കെട്ടി പോണ സമയത്ത് ഞാൻ ഇനി അങ്ങോട്ട് ഒന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടോ അങ്ങ് പോയി അവിടെ ഒരു സുഖം ഉണ്ടാവില്ലേ? എന്താ അത്? ഒരു രസവും ഉണ്ടാവില്ലേ ഇവിടെ? ഇപ്പം എല്ലാവരും ഉണ്ടാ പറഞ്ഞത് കാര്യമില്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോൾ. എന്താ വെച്ചാലേ ഇപ്പോൾ തൊയ് ന പാർത്ഥ സർവേഷാം സുഖദുഃഖേ സമാഹിത. അങ്ങനെ അതെ പാർത്ഥ അർജുന, അങ്ങയുടെ ആ മഹിമയിലാണ് ഞങ്ങളുടെ സുഖവും ദുഃഖവും ഒക്കെ കിടക്കുന്നത്. ഞങ്ങൾക്ക് സുഖവും ദുഃഖവും ഒക്കെ അങ്ങയുടെ അടുത്ത് വന്നിട്ടേ പറയാനുള്ളൂ. വേറെ ദിക്കിക്ക് പോയി പറയാനില്ല. ജീവിതം മരണം ചെയ്യുക രാജ്യം ഐശ്വര്യമേവച്ച, ഞങ്ങളുടെ ജീവിതവും മരണവും രാജ്യവും ഐശ്വര്യവും നന്മയും ഒക്കെ കിടക്കണത് അങ്ങയുടെ മഹിമയിലാണ്. അതുകൊണ്ട് ആപൃഷ്ടോ മേശി കൗന്ദേയ സ്വസ്തി പ്രാപ്നു ഹി ഭാരത. അതുകൊണ്ട് അങ്ങ് എൻ്റെ അടുത്ത് വന്ന് യാത്ര ഇങ്ങനെ ചോദിക്കുമ്പം ഇപ്പം എന്തേ പറയാനുള്ളൂ? സ്വസ്തി പ്രാപ്നു ഹി ഭാരത. ഒക്കെ നേരെയായി വരട്ടെ, നല്ലൊരു കാര്യത്തിന് പോവുമല്ലേ. ഏതായാലും ഒക്കെ നന്നായി വരുമെന്ന് വിചാരിക്കുക. അങ്ങ് പോയിട്ട് വരൂ, ഒക്കെ നന്മയാവട്ടെ ഇട്ടു. എൻ്റെ പ്രാർത്ഥനയുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ, ഞങ്ങൾ ഇനി ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്ന സമയത്തൊക്കെ അങ്ങയുടെ വർത്തമാനം പറഞ്ഞ് 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 നേരം കളഞ്ഞോളാം. എന്താണ്?
അങ്ങനെയാണല്ലോ. വലിയ വല്ലാത്ത സ്നേഹമുള്ള അവരുടെ വർത്തമാനം എങ്ങനെയെങ്കിലും നാവിൻ്റെ മുകളിൽ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയാൽ ഉണ്ടാവണ വേവലാതി അങ്ങയുടെ വർത്തമാനങ്ങൾ പറഞ്ഞ് 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 ഞങ്ങളങ്ങനെ കഴിച്ചു കൂട്ടിക്കോളാം. അതുകൊണ്ട് എന്തേ ഉണ്ടാവണോ ചോദിച്ചാലേ നോക്കൂ, അങ്ങ് പ്രയാഹി അവിഘ്നേനൈവാശു, പ്രയാഹി പോയിക്കോളൂ, വിഘ്നങ്ങൾ ഇല്ലാതെ കണ്ട് അങ്ങ് പോവുക. വിജയായ മഹാബല, എന്തിനാ പോണത്? വിജയിച്ചിട്ട് അങ്ങ് വരിക ബലവാനേ. നമോ ധാത്രേ വിധാത്രേ ച സ്വസ്തി ഗച്ഛ ഹ്യനാമയം. എല്ലാവർക്കും നമസ്കാരം. നമോ ധാത്രേ വിധാത്രേ ച, എല്ലാ ധാതാവിനും വിധാതാവിനും നമസ്കാരം. സ്വസ്തി ഗച്ഛ ഹ്യനാമയം, സ്വസ്തി വാചനം ചെയ്തു. അങ്ങ് അനാമയം, ആമയം ച വിഷമം രോഗം ദുരിതം എന്നാണ്. അനാമയം ദുരിതം വിഷമം രോഗം ക്ലേശമൊന്നും ഇല്ലാതെ കണ്ട് അങ്ങ് പോയിക്കോളൂ. ഹ്രീ ശ്രീ കീർത്തി ദ്യുതി. ഹ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഹ്രീ ഒരു ഗുണ, നാണം. ശ്രീ ഐശ്വര്യം. കീർത്തി, കീർത്തി പറഞ്ഞാൽ മനസ്സിലാവില്ലേ, യശസ്, സൽപ്പേര്, കീർത്തി. മാത്രമല്ല ദ്യുതി, ദ്യുതി എന്ന് പറഞ്ഞാൽ കാന്തി, തിളക്കം, വെളിച്ചം. മാത്രമല്ല നോക്കൂ, പുഷ്ടിര, പുഷ്ടി, പുഷ്ടിച്ചാലോ വർധന, അഭിവൃദ്ധി, ഇതൊക്കെ ലക്ഷ്മി സരസ്വതി. സമ്പത്തും, സമ്പത്താണ് ലക്ഷ്മി. സരസ്വതി എന്ന് പറഞ്ഞാൽ, സരസ്വതി പറഞ്ഞാൽ വിദ്യ, അറിവും ബോധവും ഒക്കെ. ഇമാവൈ, എല്ലാം കിടക്കണത് അങ്ങയുടെ ആ മഹിമയിലാണ്. ഞങ്ങൾക്കൊക്കെ അങ്ങാണ് ആശ്രയം, എല്ലാറ്റിനും നാഥൻ അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് പോയിട്ട് വരൂ. സ്വസ്തി തേ അസ്തോ അന്തരീക്ഷേഭ്യ, അങ്ങക്ക് അന്തരീക്ഷത്തിലൊക്കെ നന്മയുണ്ടാവട്ടെ. പാർത്ഥിവേഭ്യ, പാർത്ഥിവിലെ രാജാക്കന്മാരുടെ ഇടയിൽ അങ്ങക്ക് നന്മയുണ്ടാവട്ടെ. ദിവ്യേഭ്യശ്ചൈവം, ദേവന്മാരുടെ ഇടയിലും അങ്ങക്ക് നന്മയുണ്ടാവട്ടെ. ഭൂതേഭ്യോ, ഇതിലെ ജന്തുജീവജാലങ്ങളുടെ ഇടയിലും അങ്ങക്ക് നന്മയുണ്ടാവട്ടെ. ഏജാന്യേ പരിബന്ധിന, എവിടെ എവിടെ അങ്ങ് പോയാലും അവിടെ അവിടെ അങ്ങക്ക് ഐശ്വര്യം നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ദ്രൗപദി പാഞ്ചാലി ആർക്ക് സ്വസ്തിവാചനം ചെയ്തു. പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അസ്ത്രശസ്ത്രങ്ങൾക്കൊക്കെ മോഹമായിട്ട് ഇല്ലേ, ഇന്ദ്രനെ കാണാനായിട്ട് ഗുരുനാഥൻ വേദവ്യാസര് കൊടുത്ത മന്ത്രം യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അര് പോണു. അർജുനൻ പോവുകയാണ്. അർജുനൻ പോകുന്ന സമയത്ത് എന്തേണ്ടായിന്നറിയൂ? അർജുനൻ പ്രാതിഷ്ഠത, എല്ലാവരെയും നമസ്കരിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി, ആശീർവാദങ്ങൾ വാങ്ങിയിട്ട് അർജുനൻ പ്രാതിഷ്ഠത, പ്രാതിഷ്ഠത പുറപ്പെട്ടു. എവിടേക്ക് പുറപ്പെട്ടപ്പോഴല്ലേ തടസ്സങ്ങൾ തുടങ്ങി. പിന്നെ തടസ്സങ്ങൾ ഇനി ഉണ്ടായത്? അപ്പോൾ ജനമേജയ മഹാരാജാവ് ചോദിച്ചു, എന്തേപ്പുണ്ടായ തടസ്സം, എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടായത് ചോദിച്ചു.